അന്ന് പരിപാടി കഴിഞ്ഞപ്പോഴേ രാത്രി ഏതാണ്ട് 11 മണിയായി. ആളെ കാണാന്നുണ്ട്, എല്ലാവരും ഒരു വഴിക്ക് പോയി. അങ്ങനെ ഞാനും അവളും തനിച്ചായി. എന്നിട്ട് മൂന്നാറല്ലേ ഓരോത്തരം ഡിസംബർ മാസവും ഒടുക്കത്തെ തണുപ്പ്. അപ്പൊ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം നടക്കാണ്ട് ഒരു കമ്പിളിയൊക്കെ പോച്ചിട്ട് ഞങ്ങൾ മെല്ലെ നടന്നു. നല്ല നിലാവുണ്ടായിരുന്നു. ഒന്ന് ഏതൊരു പാട്ട് മൂളി അവളും രാത്രിയുടെ ഭംഗി ആസ്വദിച്ച് ഞാനും അങ്ങനെ നടന്നു. ചെറിയൊരു കയറ്റം കൂടി കയറിയ ഞങ്ങളുടെ മുറിയായി. സമയം ഏതാണ്ട് ഒരു 12 മണിയായി. ദ നൈറ്റ് ഈസ് സ്റ്റിൽ യങ് എന്നെനിക്ക് പറയാൻ തോന്നി. രാത്രിയുടെ മാത്രം ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് മാത്രമേ ഇപ്പൊ കേൾക്കാണ്ടായിരുന്നുള്ളൂ. ശബ്ദം പിന്നെ ഞങ്ങളുടെ കിതപ്പും. അങ്ങനെ നടന്ന് കിടന്ന് ഞങ്ങൾ താമസിക്കുന്ന മുറിയെത്തി. തുറക്കാനായിട്ട് കീശയില് താക്കോല് തപ്പിപ്പോ താക്കോല് കാണാനില്ല. എന്നിട്ട് എന്നിട്ടെന്തുട്ടാ ഉള്ള കൊതുകുടി കൊണ്ട് ആ മുറിയുടെ ഫ്രണ്ടില് നേരെ മുൾക്കോളം കിടന്നുറങ്ങി. കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ കൊതു എന്നൊക്കെ വെറുതെ പറയുന്ന സ്റ്റോ. നീ എന്ത് പന്തം കണ്ട പിടിച്ചാലും നോക്കണേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. പണ്ട് എലിയെയും പെരിച്ചാഴിയും ഒക്കെ പിടിക്കാൻ നോക്കുന്നത് രാത്രി കാലങ്ങളിൽ ചൂട്ടോ പന്തമോ ഒക്കെ കത്തിച്ചായിരിക്കും. അപ്പോ ഈ പന്തത്തിന്റെ വെളിച്ചം കണ്ണിലടിക്കുമ്പോ ആ വെളിച്ചം കാരണം പെരിച്ചാഴിയുടെ കണ്ണ് അഞ്ചി അങ്ങനെ നിന്നുപോകും. അപ്പൊ പിടിക്കാൻ എളുപ്പമായല്ലോ. ഇതിൽ നിന്നാണ് സ്തംഭിച്ചു നിൽക്കുക, അമ്പരന്നു പോവുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. നീ എന്ത് പന്തം കണ്ട പിടിച്ചാഴിയെ നോക്കണേ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. വാക്വേ, അതന്നെ വാക്ക് വന്ന വഴി.